തൃശൂർ നെടുപുഴ സ്റ്റേഷൻ പരിധിയിലെ ചീയാരത്ത് നിന്നും ആഡംബര കാറിൽ 221 കിലോ കഞ്ചാവ് കടത്തിയ കേസിലാണ് ഒഡീഷ ഗജപതി ജില്ലയിൽ നിന്നും രണ്ടുപേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തത്. 25 വയസ്സുള്ള അരുൺ നായിക്, 32 വയസ്സുകാരി നമിത പരീക്ഷ എന്നിവരെയാണ് അറസ്റ്റിലായത്. നെടുപുഴ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ടി ജി ദിലീപും സംഘവും ചേർന്ന് ഒറീസയിൽ നിന്നും സാഹസികമായാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ആദ്യം അറസ്റ്റ് ചെയ്ത 4 പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒഡീഷ ഗജപതി ജില്ലയിലെ ഗഞ്ചാറാണി എന്ന് കുപ്രസിദ്ധിയാർജിച്ച നമിത പരീക്ഷ എന്ന സ്ത്രീയെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരാണ് കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവ് കടത്തുന്നതിന് നേതൃത്വം നൽകുന്നത് എന്ന സുപ്രധാന വിവരം ലഭിച്ചത്. ഇവരുടെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച അന്വേഷണ സംഘം ഈ മാസം 14 കഞ്ചാവ് വിറ്റ പണം വാങ്ങുന്നതിനായി കേരളത്തിലേക്ക് വരികയായിരുന്ന നമിതയുടെ ഭർത്താവ് സാജനെ പാലക്കാട് വെച്ച് പിടികൂടി. സാജനുമായി 10 ദിവസം മുൻപ് പ്രത്യേക വാഹനത്തിൽ നെടുപുഴ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഒഡീഷയിലേക്ക് എത്തുകയും അതീവ രഹസ്യമായി ഒഡീഷയിൽ 10 ദിവസത്തോളം ക്യാമ്പ് ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് അവിടുത്തെ കഞ്ചാവ് മാഫിയയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. കേരള പോലീസ് സംഘം ഒറീസയിലെത്തി നടത്തിയ അന്വേഷണത്തിനിടെ ബർഹാംപൂരിലുള്ള ദേശീയപാതയിൽ കഞ്ചാവ് എത്തിച്ചു നൽകിയ അരുൺ നായിക്കിനെ പിടികൂടി. ഒഡീഷ കേഡർ, മലയാളി IPS ഓഫീസറും ഗജപതി ജില്ലാ പോലീസ് സൂപ്രണ്ടുമായ സോതി എസ് കുമാറിന്റെ സഹായത്തോടെ നമിതയെ അവരുടെ ഗ്രാമത്തിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വർഷങ്ങളായി കേരളം, രാജസ്ഥാൻ, ഡൽഹി തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കഞ്ചാവ് കടത്തിന് നേതൃത്വം കൊടുക്കുന്ന മാഫിയ തലവനാണ് നമിത പരീക്ഷ. ആദ്യമായാണ് ഇവർ അറസ്റ്റിലാകുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.